Swapna Suresh rendu samanira allegation raise cheyidattu ee kallakatta case, I mean mottham ee controversy Pinarayi Vijayan adeyathinte bharya adeyathinte magal adeyathinte magal ivarellavarum involved aanennu parayittundu thangal adu vishwasikkunnu ഞാനത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ടൊരു പ്രതികരണം അവിടുന്ന് വരണില്ല. ഇപ്പം ഈ പാവം പിടിച്ച എനിക്കെതിരായിട്ടാണ് അങ്ങനെ ഒരാൾ പറഞ്ഞത്, അങ്ങനെ ഒരാൾ പറയുക എക്സ് ഓർ വൈ പറഞ്ഞാൽ ഞാൻ വളരെ വയലൻ്റായിട്ടാണ് റിട്ടോർട്ട് ചെയ്യില്ലേ. വൈ സി പി എം ഈസ് നോട്ട് റിട്ടോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്? നല്ലൊരു പ്രതികരണം അത്. ഞാൻ ചോദിക്കുന്നത്, ഒരു ഘട്ടത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞു മുൻ മന്ത്രിമാരുടെ പേര്, ഞാൻ പേര് പറയുന്നില്ല, പേരിൽ വന്ന സ്വപ്ന സുരേഷിൻ്റെ ആരോപണത്തെ ലീഗലായി നേരിടണം. എന്താ നേരിടാത്ത? സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞ മാതിരി ഷേക്സ്പിയർ പറഞ്ഞതുപോലെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. പിന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നേതാവും പിണറായി ആവട്ടെ മറ്റാരാവട്ടെ ബിസിനസ്സിലൊരു പരിധി കഴിഞ്ഞ് ഇടപെടാൻ പാടില്ല. ബിസിനസ് നടത്താണ് ഈ ബിസിനസ് ബിസിനസ്സിൻ്റെ വഴിക്ക് വിടുക. സ്വന്തം മകൾ ഐ ടി കമ്പനി നടത്തുന്നുണ്ട്, ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ, ഒരു എൻ്റർപ്രൈസാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഫാദർ ഷുഡ് നോട്ട് ബി ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഐ ടി. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളില്ലേ? എവിടെ? അതുകൊണ്ട് ഇവിടെ അവർക്കൊരു ഇൻട്രസ്റ്റും ഇല്ലേ? ഐ ടിക്ക് അങ്ങനെ രാജ്യമൊന്നുമില്ല, ചന്ദ്രനിലവരെയാണ് തന്നവർ. ഐ ടി ഈസ് ഗ്ലോബൽ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സൈക്കിൾ തന്ന പഞ്ചർ തന്ന കട അല്ല, പല കണക്കുകളും ഉണ്ട് അതിൽ. അപ്പം അങ്ങനെ ഒരു ആക്ഷേപം വരാതെ നോക്കണമായിരുന്നു. അയാൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പിണറായി വിജയനും കുടുംബവും ഈ വിഷയത്തിൽ അവർ വിശുദ്ധരാണെങ്കിൽ, ഐ മീൻ ക്ലിയർ ആണെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞാനാണെന്ന് ഞാൻ പറയണില്ല, ഞാൻ അറിയാത്തൊരു കാര്യം, ഐ മീൻ എൻ്റെ കയ്യിൽ ഒരു തെളിവ് ഡെസ്കിലില്ലല്ലോ. അവർക്കെതിരെ ആരോപണം വരുമ്പോൾ എന്താണ് ഇവിടെ മാണി സാറിനെതിരെ ഒരു കോടതി വിധി വന്നത്? ആ കോടതി വിധി ഇവർക്കും ബാധകമല്ലേ? സീസറിൻ്റെ ഭാര്യ ശുദ്ധയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന്, അതിൻ്റെ പേരിലാണ് മാണി സാർ രാജിവെച്ചേ അല്ലേ? മാണി സാറിൻ്റെ ആ വിധിയിൽ ഈ ഒറ്റ വരിയുള്ളൂ, സീസറിൻ്റെ ഭാര്യ സീസറല്ല പരിശുദ്ധയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ലാറ്റിൻ ഡിക്റ്റം വെച്ചിട്ടല്ലേ മാണി സാർ രാജിവെച്ചത്? ആ ഒരു വരിയില്ലായിരുന്നു ആ വിധിയിലൊന്നുമില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ സി പി എമ്മിനോട് ചോദിക്കുക, ഈ സ്വപ്ന സുരേഷ് വാങ്ങിച്ച ശമ്പളം എന്തുകൊണ്ട് ഇവർ തിരിച്ചു പിടിക്കുന്നില്ല? ഇവിടെ ചില്ല് പൊട്ടിച്ചതിന് പിരിക്കാൻ പോകുന്നുണ്ടല്ലോ. സമരത്തിന് ചില്ല് പൊട്ടിച്ചതിന് പൈസ പിടിക്കാൻ പോകുന്നില്ലേ? സ്വപ്ന സുരേഷിൻ്റെ പൈസ എന്താ പിടിക്കാത്തത്? എവിടെ കോടതികൾ? സ്വപ്ന സുരേഷിൻ്റെ കൊടുത്ത ശമ്പളം ഒന്നുകിൽ സ്വപ്ന സുരേഷ് തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ വൈകാരിയസ് ലയബിലിറ്റിയോടുകൂടി ശിവശങ്കരൻ തിരിച്ചടയ്ക്കണം എന്നെന്താ പത്രങ്ങളോ ആരും പറയാത്തത്? ഞാൻ എത്രയോ തവണ പറഞ്ഞു ഈ പൈസ എത്ര ലക്ഷമാണെന്നുള്ളതല്ല, സമരത്തിൽ കല്ലെടുത്തെറിഞ്ഞാൽ ചില്ല് പൊട്ടിയാൽ തിരിച്ചടയ്ക്കുന്ന കാലമാണിപ്പോൾ അല്ലേ? അപ്പം അതുകൊണ്ട് സി പി എമ്മിൻ്റെ സെക്രോസാങ്ക്ടം ആണല്ലോ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത്, അവിടെ ഒരുപാട് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതിനെ കവറപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഇതൊരു ലാവ്ലിൻ കേസ് പോലല്ല, ലാവ്ലിൻ കേസ് ഒരു പോളിസി ഡിസിഷൻ, അതിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നതാണ്. ഇത് അൺസ്ക്രൂപ്പലസ് ആയിട്ടുള്ള ആൾക്കാർ കയറി ഇറങ്ങിയില്ലേ? ഇനി ശിവശങ്കരൻ ടെർപ്പിറ്റ്യൂഡ് എന്നൊരു സാധനം ബാധകമല്ലേ സി പി എമ്മിന്? ഒരു ഒഫീഷ്യൽ ആയിട്ടൊരാൾക്ക് ടെർപ്പിറ്റ്യൂഡ് എന്നൊരു വാക്കില്ലേ ഒരു ഡിക്ഷണറിയിൽ? സി എം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ നാട്ടുകാർ ഇവിടെ തടഞ്ഞു വയ്ക്കുക രാത്രി 2 മണിക്ക്, സാരമില്ല പോട്ടെ. അപ്പം
ടെർപ്പറ്റ്യൂഡ് ഇല്ല, ഞാൻ മോറൽ എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നില്ല.